അഗ്നിപഥനെതിരായ പ്രതിഷേധം, ബീഹാറിലടക്കം ട്രെയിനുകൾ കത്തിച്ചും വാഹനങ്ങൾ മറ്റ് ബസ്സുകളൊക്കെ കത്തിച്ചൊക്കെ വലിയ പ്രതിഷേധത്തിലേക്കും സംഘർഷത്തിലേക്കുമൊക്കെ പോയിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ സ്ഥിതി ശാന്തമാണ്. കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ സുരക്ഷ കൂട്ടാനാണ് ഇപ്പോൾ RPF നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ RPF ഫ്ളാഗ് മാർച്ച് ഉണ്ടായിരുന്നു. കൃഷ്ണമോഹനുണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി. കൃഷ്ണമോഹൻ, എന്ത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സുരക്ഷയിലേക്ക് പോകുന്നത്? എന്തെങ്കിലും മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടുണ്ടോ? ശാലിനി, ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ ട്രെയിനുകൾ നശിപ്പിക്കുകയും കാര്യമായി തന്നെ റെയിൽവേയുടെ മുതൽ നശിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനൊരു തടയിടുക, അതിനൊരു പ്രതിരോധം തീർക്കുക, അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ യാത്രക്കാർക്കിടയിലും ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ചുറ്റുപാടും ഉള്ള സ്ഥലങ്ങളിലുമൊക്കെ പ്രതിഷേധക്കാരോടക്കം നിർദ്ദേശം റെയിൽവേ നൽകുകയാണ്. കാരണം പൊതുമുതൽ നശിപ്പിക്കുകയോ അത്തരത്തിൽ മുന്നോട്ട് പോവുകയോ ചെയ്താൽ കർശന നടപടി ഉണ്ടാകും. മാത്രമല്ല റെയിൽവേ സ്റ്റേഷനുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം വന്നിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾക്കെയും RPF മേഖലകൾ തിരിച്ചുള്ള റൂട്ട് മാർച്ച് അടക്കം നടത്തുന്നത്. ഇവരോടെല്ലാവരോടും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ആളുകളോട് മൈക്കിലൂടെയും മറ്റും ഈ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. കാരണം ഇത് റെയിൽവേയുടെ പൊതുമുതൽ നശിപ്പിക്കുകയാണെങ്കിൽ നടപടി കർശനമാക്കുമെന്നുള്ള നിർദ്ദേശം മൈക്കിലൂടെ നൽകുന്നുണ്ട്. അത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയാണ് എല്ലാ സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ RPF മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്തൊട്ടാകെ ഈ സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ്. കേരളത്തിലുമുണ്ടോ? സുരക്ഷ ശക്തമാക്കുന്നുണ്ട് എല്ലായിടത്തും ഉണ്ട്. കണ്ണൂര്, പാലക്കാട്, മീൻ, കാലിക്കട്ട്, മംഗലാപുരം, കാസർഗോഡ് എല്ലായിടത്തും. എന്തൊക്കെയാ ഫ്ളാഗ് മാർച്ച് മാത്രമാണോ ഉള്ളത്? അതോ അല്ല, ഇപ്പം നമ്മൾക്ക് അവിടെ നിൽക്കുന്ന ഈ ഫ്ളാഗ് മാർച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് കണക്ക് എല്ലാവരെയും പബ്ലിക്കിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കണക്ക് ഇത് പ്രിവെൻറ്റ് ചെയ്യണം. റൂമേഴ്സിലൊന്നും കേട്ടിട്ട് അത് ഇതാക്കരുത്. പിന്നെ ഇത് നമ്മളെ സ്വത്താണ്, നമ്മളെയും സാധാരണക്കാരൻ്റെയും സ്വത്താണിത്, റെയിൽവേയുടെ സ്വത്ത്. അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യേണ്ടത് എല്ലാവരെയും കടമയാണ്. അപ്പം ഞങ്ങൾ നമുക്ക് എല്ലാവരും സഹകരിക്കുക, പബ്ലിക് എല്ലാം സഹകരിക്കുക. നമ്മുടെ കേരളത്തിൽ ഉള്ള ആളുകൾ നല്ലപോലെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇതിലും ഇതുവരെയും ഒരു ഇതിൽ ഇടപെട്ടിട്ടില്ല. സർക്കാർ ജോലിക്കടക്കം യോഗ്യതയില്ല എന്നുള്ള നിർദ്ദേശമാണ്. അനൗൺസ്മെന്റ് ചെയ്യുന്നതിന് ഇത് ഒരു പബ്ലിക് എന്ന നിലയിൽ നമുക്ക് ഫ്യൂച്ചർ ജോബ് കിട്ടത്തില്ല. ക്രിമിനൽ കേസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിമിനൽ കേസ് ചെയ്യില്ല. അത് നമ്മൾ പറയേണ്ട കടമ നമുക്കുണ്ട്. അപ്പം നമ്മളെല്ലാം ഫോഴ്സാണ്. നാളെ ഈ ഒരു നിങ്ങൾക്ക് ഈ ട്രാക്ക് റെക്കോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രിമിനൽ കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഫ്യൂച്ചർ ജോലി കിട്ടില്ല. അപ്പോൾ ആളുകളെ ഈ ഇങ്ങനെ തള്ളി വിടുകയാണ്. ഇതൊക്കെ റൂമേഴ്സ് പറഞ്ഞിട്ട് ഒരുത്തർ തള്ളി വിടുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ വാട്സപ്പ് വഴിയൊക്കെ പോകുന്ന സന്ദേശങ്ങൾ വഴി വലിയ അക്രമം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ RPF അടക്കം സർക്കാർ നിർദ്ദേശമുള്ളത് ഇതുപോലെ ഫ്ളാഗ് മാർച്ച് നടത്തി ജനങ്ങളോട് ഇതേക്കുറിച്ച് ബോധവാന്മാരാക്കുക. നിങ്ങൾ അക്രമ സംഭവങ്ങളിൽ പെട്ടാൽ, നിങ്ങൾ ക്രിമിനൽ കേസുകളിൽ പെട്ടാൽ പിന്നീട് ഒരിക്കലും ഒരു ജോലിക്കും നിങ്ങൾക്ക് അർഹത ഉണ്ടാകില്ല. അതങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് ഫ്ളാഗ് മാർച്ചുകൾ നടത്തി റെയിൽവേ സ്റ്റേഷനിലടക്കം സുരക്ഷ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാൻ നിർദ്ദേശമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് പോലെ പ്രധാന സ്റ്റേഷനുകൾ ഇതുപോലെ RPF നേരിട്ടിറങ്ങിയിരിക്കുന്നത്. ശാലിനി.